കുഞ്ഞിമംഗലം വി ആർ നായനാർ സ്മാരക വായനശാലാ ഗ്രന്ഥാലയം ബാലവേദിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച വായനാ മധുരം പരിപാടിയുടെ വായനാ പുരസ്കാര വിതരണം വായനശാലയിൽ നടന്നു. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം നിർവഹിച്ചു. അത് ആസ്വദിക്കുമ്പോഴാണ് അതിന്റെ സുപ്രസിദ്ധമായ ജന്മസിദ്ധമായ അതിന്റെ വിചാര വികാരങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ആകൃതമാകും. മറ്റെല്ലാം സാങ്കേതികത്വമാണ്. അതുകൊണ്ട് ഓരോ വാക്കിൻ്റെയും അർത്ഥതലങ്ങൾ മാത്രമല്ല, ആ വാക്കിൽ കൂടി ഇനി നമുക്ക് പെടുന്ന സന്ദേശം, അതിൻ്റെ മധുരിമ, അതിൻ്റെ ആകർഷകത്വം, അതിൻ്റെ സ്ഫുടത, അതെല്ലാം ഉണ്ട്. ഇതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന വർത്തമാന കാലഘട്ടത്തിൽ സാങ്കേതിക ഭൂതിക സൗകര്യങ്ങളാണ്. അതുകൊണ്ടാണ് ലോകാരാധ്യനായ മഹാത്മാഗാന്ധിജി പറഞ്ഞൊരു വാക്കുകൊണ്ടോ. കുട്ടികളിലെ വായനാ വിടവുകൾ നികത്തുന്നതിനും വായനയിലേക്ക് ആകർഷിക്കുന്നതിനും കുഞ്ഞിമംഗലം വി ആർ നായനാർ സ്മാരക വായനശാലാന്റെ ഗ്രന്ഥാലയം ആവിഷ്കരിച്ച പദ്ധതിയാണ് വായനാ മധുരം അവധിക്കാല വായനക്കാലം. 2024 ഏപ്രിൽ 1 ആരംഭിച്ച് മെയ് 31 അവസാനിച്ച പദ്ധതിയിൽ 50 കുട്ടികൾ രജിസ്റ്റർ ചെയ്തു. കുട്ടികൾക്ക് വായിച്ച പുസ്തകത്തെക്കുറിച്ച് ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാനും അവതരിപ്പിക്കാനും അവസരം നൽകി. ഇവർ നിശ്ചിത സമയപരിധിക്കുള്ളിൽ തന്നെ വായനാ ചലഞ്ച് പൂർത്തീകരിച്ചു. വായനാ മധുരം പദ്ധതി രക്ഷിതാക്കൾക്കും പൊതുജനങ്ങൾക്കുമിടയിൽ മികച്ച പ്രതികരണമാണ് ഉണ്ടാക്കിയത്. സംസ്ഥാനത്ത് തന്നെ ആദ്യമായാണ് ഒരു ഗ്രന്ഥാലയം ഇത്തരത്തിലൊരു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത്. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പ്രാർത്ഥന, കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ സി പി ഷിജു, കണ്ണൂർ ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി പി കെ വിജയൻ, പയ്യന്നൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി കെ ശിവകുമാർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.